കർമ്മന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ കോടികൾ ചെലവഴിച്ച യുക്തിവാദികൾക്കായി ക്ഷേത്രം നിർമ്മിക്കുന്നു. നിരീശ്വരവാദികൾക്കായി ലോകത്തെ ഒരുപക്ഷെ ആദ്യത്തെ ക്ഷേത്രവും ഇതായിരിക്കും. ഇവിടുത്തെ പ്രതിഷ്ഠ ആരെന്നറിയണ്ടേ? ജീവിതകാലം മുഴുവനും നിരീശ്വരവാദിയും ഭൗതികവാദത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആളാണ് ശ്രീ കരുണാനിധിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ജയലളിതയ്ക്കായി ക്ഷേത്രം പണിയുകയും ആരാധന നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. കരുണാനിധി നിരീശ്വരവാദിയായിരുന്നുവെങ്കിലും ക്ഷേത്രം ഒന്നിരിക്കട്ടെ എന്നായി ആരാധകർ. കരുണാനിധിയോടുള്ള ആദര സൂചകമായി നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന് അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ചുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. ഭൗതികവാദത്തിന്റെ ക്ഷേത്രം എന്നാണ് പേര്. തമിഴ്നാട്ടിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന അരുന്ധതിയാർ സമുദായമാണ് കരുണാനിധിക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കുന്നത്. നാമക്കൽ ജില്ലയിലെ കുച്ചിക്കാട് ഗ്രാമത്തിൽ പണികഴിപ്പിക്കാൻ പോകുന്ന ക്ഷേത്രത്തിന്റെ ഭൂമിപൂജ ഇന്നലെ നടന്നു. ദളിത് സമൂഹത്തിലെ ഈ വിഭാഗം ധാരാളമായി പാർക്കുന്ന പ്രദേശമാണ് കുച്ചിക്കാട്. കരുണാനിധിയെ ദൈവത്തിന്റെ അവതാരമായിട്ടാണ് അരുന്ധതിയാർ കാണുന്നത്. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ഒരു ദൈവിക സാന്നിധ്യം തങ്ങൾ കരുണാനിധിയിൽ കാണുന്നുണ്ട് എന്നാണ് സമുദായ നേതാക്കൾ പറയുന്നത്. ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന പലതും കലൈഞ്ചർ ഞങ്ങൾക്ക് തന്നിരുന്നതായും ഇവർ പറയുന്നു. തമിഴ്നാട്ടിൽ പട്ടികജാതിക്കാർക്കുള്ള 18% സംവരണത്തിൽ 3% തൊഴിൽ സംവരണം അരുന്ധതിയാർ സമുദായക്കാർക്ക് വേണ്ടി 2009 നടപ്പാക്കിയത് കരുണാനിധിയായിരുന്നു. മറ്റു ദളിത് സമുദായക്കാരെ അപേക്ഷിച്ച് ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെ നിൽക്കുന്നവരാണ് അരുന്ധതിയാർ. ഈ തൊഴിൽ സംവരണം അവർക്ക് ഗുണകരമായിരുന്നു. തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കിടക്കുന്ന തമിഴ് ജനസമൂഹം ഇപ്പോഴും കൂലിപ്പണിയെടുത്താണ് ജീവിക്കുന്നത്. എന്നാൽ ഈ തൊഴിൽ സംവരണം തങ്ങളുടെ കുട്ടികൾക്കും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആകാൻ സ്വപ്നങ്ങൾ നൽകിയെന്നും സമുദായ നേതാക്കൾ പറയുന്നു. കരുണാനിധി മരണമടഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിനായി ക്ഷേത്രം നിർമ്മിക്കാൻ അരുന്ധതിയാർ സമുദായം തീരുമാനമെടുത്തിരുന്നു. അന്നു മുതൽ അതിനായി പണപ്പിരിവ് നടത്തുന്ന അവർ അടുത്തിടെ കുച്ചിക്കാട് ഭൂമി വാങ്ങി. ഇതിനായി പ്രത്യേക ട്രസ്റ്റ് രൂപീകരിച്ച് ഉദ്യോഗസ്ഥരെയും വെച്ചായിരുന്നു പണസ്വരൂപണം നടത്തിയിരുന്നത്. തങ്ങളുടെ ഭൂമിയിൽ കഴിയുന്നത്ര വലിയ ക്ഷേത്രം നിർമ്മിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ക്ഷേത്രത്തിനായി പ്രതീക്ഷിക്കുന്ന ബജറ്റ് 30 ലക്ഷം രൂപയാണ്. കരുണാനിധിയുടെ വയസ്സിനോളം വലിപ്പം വരുന്ന പ്രതിമയായിരിക്കും ഇവിടെ പ്രതിഷ്ഠ. ഇതിനോടൊപ്പം തന്നെ ലൈബ്രറി, പാർക്ക്, കരുണാനിധി സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ചൂണ്ടിക്കാണിക്കുന്ന ചരിത്രരേഖകളുടെ മ്യൂസിയം എന്നിവയും വരും. പ്രതിഷ്ഠയുടെ ഡിസൈൻ പൂർണ്ണ രൂപത്തിലായിട്ടില്ല. ക്ഷേത്രമാണെങ്കിലും ഇവിടെ ഉത്സവമോ പൂജയോ ഉണ്ടാകില്ല. പകരം കരുണാനിധിയുടെ ജന്മദിനവും ചരമദിനവും മാത്രം ആഘോഷിക്കും. സംഭവത്തിന് DMK അധികൃതർ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.